അറിയാം കാലിൽ പെയിൻ എങ്ങനെ ഉണ്ട്? എനിക്ക് അങ്ങനെ വലിയ പെയിൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, അപ്പൊ പെയിൻ ആണെന്ന് പറഞ്ഞ് ആര്യൻ ഉറക്കം നിലവിളിച്ചതോ? ആര്? ഞാൻ നിലവിളിച്ചതോ? എപ്പ നിലവിളിച്ചു? അല്ല, അപ്പൊ ഞാൻ ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നതോ? അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ സ്വാഭാവികമായിട്ട് പെയിൻ മാറിയതാ. അത് ശരി. അപ്പൊ പാലം കടന്നപ്പോ കൂരായണ കൂരായണ. ശരി, നടക്കട്ടെ. അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ കാര്യം? എന്റെ ശരീരത്തെ തൊട്ടുള്ള ചികിത്സയൊന്നും ഇനി വേണ്ട. എന്താ കാര്യം? അല്ല, മസിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടി മസാജ് ചെയ്തില്ലേ കാലിലൊക്കെ പിടിച്ചിട്ട്? അങ്ങനെ ഒന്നിനു വേണ്ടെന്ന് പറയായിരുന്നു. അതോ ഇനി ദേഹത്തെ തൊടാൻ വേണ്ടിയാണോ ചികിത്സിച്ചത്? അരിയതേ, അനാവശ്യം പറയരുത്. എന്താ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണോന്ന്. ദേഹത്ത് തൊടാൻ വേണ്ടി ദാഹിച്ച് നടക്കുന്നവളല്ല ഞാൻ. ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും മറ്റേ ആളുടെ ശരീരം അവകാശപ്പെട്ടതാ. പക്ഷെ അത് മനസ്സും കൂടി ചേർന്നിട്ടാവണം. ആര്യൻ എന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തിടത്തോളം കാലം ആര്യന്റെ ശരീരത്തെ ഞാനും അകറ്റി തന്നെയാ നിർത്തുന്നേ. അല്ല, ഞാൻ പറഞ്ഞതിന് വേറൊരു അർത്ഥത്തിൽ എടുക്കണ്ട. വേറെ അർത്ഥമൊന്നും അല്ല. ആര്യം പറഞ്ഞതിന്റെ കൃത്യമായ അർത്ഥം തന്നെ എനിക്ക് മനസ്സിലായി. കൂടുതൽ വാചകമൊന്നും വേണ്ട ആര്യ. സ്ത്രീകളെ മനസ്സിലാക്കാത്തതിന്റെയും സ്ത്രീകളെ അംഗീകരിക്കാത്തതിന്റെയും പ്രശ്നം ആര്യന്. ആര്യന്റെ കാലിന് വേദന വന്ന് വിളിച്ചപ്പോ എന്റെ ഭർത്താവിന്റെ വേദന എത്രയും പെട്ടെന്ന് മാറ്റണേ എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഒന്നും ആലോചിച്ച് കൂട്ടിയില്ല. ആര്യന്റെ മനസ്സിലെ കുഴപ്പം അതുകൊണ്ടാ ഇപ്പോഴും ആര്യൻ ഇങ്ങനെ ചിന്തിച്ച് കഴിയുന്നേ. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ച് പറഞ്ഞല്ല. ആ, അതാ പ്രശ്നം. ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചേ പറയാവൂ. ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്നും എനിക്കും വ്യക്തിത്വം ഉണ്ടെന്നും ആലോചിക്കണം. ആര്യൻ എന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എനിക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ സ്വഭാവത്തെ ചവിട്ടി തേക്കുന്ന പോലെ സംസാരിച്ചാ ഞാൻ പ്രതികരിക്കും. ഞാൻ പറഞ്ഞില്ലേ മിത്ര, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എനിക്ക് തന്റെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായ അഭിപ്രായമൊന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ തർക്കം വരുമ്പോ അറിയാതെ ചിലതങ്ങ് പറയും, അത്രേ ഉള്ളൂ. ശരി, ആര്യൻ ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ പറഞ്ഞത് ഞാൻ മറക്കുക.